നമസ്കാരം. ഇന്ന് എല്ലാവർക്കും നല്ല സന്തോഷമുള്ള ഒരു ടോപ്പിക്കുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നേരത്തെ നമ്മൾ പ്രായം എങ്ങനെ കുറയ്ക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളതിനെ ചെറുത്ത് നിർത്തുന്നത് എങ്ങനെയാണ്, വളരെ ചെറിയ കാര്യങ്ങളിലൂടെ, അങ്ങനെ ഒരു ടോപ്പിക്ക് നേരത്തെ ഞാൻ ചെയ്തിരുന്നല്ലോ, 10 വയസ്സ് പ്രായം 10 കുറയ്ക്കാം. അതുപോലെയുള്ള മറ്റൊരു വീഡിയോ ആണ് ഇന്നത്തേത്. ഇതിൽ 10 കാര്യങ്ങൾ നമ്മൾ ദിവസവും ശ്രദ്ധിച്ചാൽ പ്രായം 10 കുറയ്ക്കാം. അതാണ് ഇന്നത്തെ ടോപ്പിക്. ഈ 10 കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അത് ചിലത് 5 കാര്യങ്ങൾ ചെയ്യേണ്ടവയും 5 കാര്യങ്ങൾ ചെയ്യരുതാത്തവയുമാണ്. അങ്ങനെ നമ്മൾ ആദ്യം മനസ്സിലാക്കണം. 5 കാര്യങ്ങൾ നമുക്ക് എല്ലാ ദിവസവും അനുവർത്തിക്കണം, 5 കാര്യങ്ങൾ നമുക്ക് ചെയ്യാനും പാടില്ല. ഡൂസ് ആൻഡ് ഡോൺസ് ടു ഒബേ ഇൻ യുവർ ഡെയിലി ലൈഫ്, അതാണ് ഇന്നത്തെ ടോപ്പിക്. അപ്പോൾ ഇതിലൂടെ നമുക്ക് റെഗുലറായിട്ടിത് നമ്മൾ അപ്ലൈ ചെയ്താൽ, ഈ കാര്യങ്ങൾ അപ്ലൈ ചെയ്താൽ തീർച്ചയായും നമുക്ക് നല്ലോണം ഈ പ്രായത്തെ ചെറുത്ത് നിർത്താം. പ്രായമാവും പ്രായമാവുന്നില്ല എന്നല്ല, എങ്കിലും യു ക്യാൻ ഏജ് ഗ്രേസ്ഫുള്ളി എന്നുള്ള ആ ഒരു ടോപ്പിക്കാണ്. അപ്പോൾ അതിന് ഗ്രേസ്ഫുൾ ഏജിങ് എന്ന് പറയും. എല്ലാവർക്കും പ്രായമാവും, ഡെത്ത് ഈസ് അൻ ഇന്നവിറ്റബിൾ ഫാക്ട്. പക്ഷേ അത് നമുക്ക് ഇതേ രീതിയിൽ വലിയ അസുഖങ്ങളൊന്നുമില്ലാതെ, ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സ് വരുമ്പോഴാണല്ലോ ഈ പ്രായമാവുകയും അതുപോലെ കാണുമ്പോൾ എല്ലാവർക്കും അയ്യോ കഷ്ടം എന്ന് തോന്നുന്നത്. ഇത് ഏത് പ്രായത്തിലും നമുക്ക് നല്ല എനർജറ്റിക് ആയിട്ടും ആക്റ്റീവായിട്ടും അലേർട്ടായിട്ടും ഹാപ്പിയായിട്ടും ഹെൽത്തിയായിട്ടും ഇരിക്കാൻ പറ്റുന്ന ചില കാര്യങ്ങൾ അതാണ്. ചിലത് നമ്മൾ ഒഴിവാക്കുകയും വേണം. അപ്പം എന്തൊക്കെയാണ് ഈ ആദ്യത്തെ 5 കാര്യങ്ങളെന്ന് നമുക്ക് നോക്കാം. നിങ്ങൾ കേൾക്കുമ്പം കണ്ണ് തള്ളിപ്പോവും സത്യം പറഞ്ഞാൽ പലർക്കും. എന്നാലും ഞാൻ പറയുകയാണെങ്കിൽ ഇതാണ് അതിൻ്റെ സത്യം. അതായത് എല്ലാ ദിവസവും നമ്മൾ കൊഴുപ്പ് അടങ്ങിയ ഭക്ഷണം കഴിക്കണം, അല്ലെങ്കിൽ കൊഴുപ്പ്, അതായത് കൊഴുപ്പ് കൂടുതലായിട്ടുള്ള ഭക്ഷണം, അത് സാച്ചുറേറ്റഡ് ഫാറ്റ് തന്നെ ആയിരിക്കണം. നമ്പർ 1, സാച്ചുറേറ്റഡ് ഫാറ്റ് അടങ്ങിയ ഭക്ഷണം കഴിക്കണം. എന്തുകൊണ്ടാണിത് പറയുന്നത്? സാച്ചുറേറ്റഡ് ഫാറ്റ് എന്ന് പറയുന്നത് നമ്മളുടെ ഓരോ കോശങ്ങളുടെയും ആവരണം സാച്ചുറേറ്റഡ് ഫാറ്റ് ഇട്ടാണ് തയ്യാറാക്കുന്നത്. അതിനോടൊപ്പം അൺസാച്ചുറേറ്റഡും വേണം, എങ്കിലും പ്രധാനപ്പെട്ട കോശസ്തരം എന്ന് പറയില്ലേ, സെൽ മെംബ്രെയിൻ ഉണ്ടാക്കുന്നത്. തലച്ചോറിൻ്റെ 25% കൊളസ്ട്രോളാണ്. അത് കൊളസ്ട്രോൾ എന്ന് പറയുന്നത് ഫാറ്റാണ്, കൊഴുപ്പ്. പിന്നെ ഞരമ്പുകളുടെ ആവരണമോ, നമ്മളുടെ ഓരോ ഞരമ്പിൻ്റെ ആവരണം കൊളസ്ട്രോളാണ്. ഇതിൻ്റെ മൈലിൻ ഷീത്ത് എന്ന് പറയുന്ന കൊളസ്ട്രോൾ അല്ലേ. കണ്ണിൻ്റെ റോഡ്സ് ആൻഡ് കോൺസ്, നമ്മളുടെ കാഴ്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കൊളസ്ട്രോൾ ഇട്ടാണ് ഉൽപ്പാദിപ്പിച്ചിരിക്കുന്നത്. അതുപോലെ നമ്മുടെ തലമുടി, നമ്മളുടെ നഖം, നമ്മളുടെ തൊലി, പുറമേയുള്ള ഈ തൊലിയില്ലേ, ഇതൊക്കെ തന്നെ നന്നായിട്ടിരിക്കണമെങ്കിൽ കൊളസ്ട്രോൾ വേണം. കണ്ടിട്ടുണ്ടോ കൊളസ്ട്രോളിൻ്റെ ടാബ്ലറ്റ് കഴിക്കുന്നവർക്ക് പലർക്കും പെട്ടെന്ന് അവർ വയസ്സായതായിട്ട് നിങ്ങൾക്ക് തോന്നും. കാണുമ്പോൾ തന്നെ മനസ്സിലാവും, അവരുടെ നടപ്പ് മാത്രമല്ല അവരുടെ മൊത്തത്തിലുള്ള ഒരു ഔട്ട്ലുക്ക് തന്നെ മാറും. ഒരു 40 mg അല്ലെങ്കിൽ 80 mg, 80 mg ഒക്കെ ഈ മെഡിസിൻസ് കഴിച്ചുകൊണ്ട് നടക്കുന്ന ആൾക്കാരെ എനിക്കറിയാം. അവർക്കൊരു 50 വയസ്സുള്ളവർക്ക് കണ്ടു കഴിഞ്ഞാൽ ഒരു 70-80 വയസ്സ് തോന്നാറുണ്ട്. അതിൻ്റെ കാരണം ഇത് തന്നെയാണ്. കാരണം ഈ മെഡിസിൻ ഇൻഡ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അതിനകത്തുള്ളത്. ഞാൻ മെഡിസിനെ തള്ളി പറയുകയല്ല, പക്ഷേ ചില മെഡിസിൻസ് നമ്മുടെ ശരീരത്തിന് വളരെയധികം പ്രോബ്ലംസ് ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഈ സ്റ്റാറ്റിൻ എന്ന് പറയുന്നത് നമ്മുടെ നല്ല കൊളസ്ട്രോളിനെ എടുത്ത് ശരീരത്തിൽ നിന്ന് കൊണ്ടുപോയി കളയുന്നതാണ്. ശരീരത്തിൽ നമുക്ക് എല്ലാ ദിവസവും 2 g കൊളസ്ട്രോൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ കഴിക്കുന്നതിനകത്ത് നിന്ന് വെറും 10% നമ്മുടെ ശരീരത്തിൽ അബ്സോർബ് ചെയ്യുള്ളൂ. അപ്പം ഈ കിട്ടുന്ന എല്ലാ കൊളസ്ട്രോളിനെ എടുത്തു കളയുന്ന ഒരു കാര്യമാണ് ഈ സ്റ്റാറ്റിൻ മെഡിസിൻസ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പം തീർച്ചയായിട്ടും അതിൻ്റേതായിട്ടുള്ള ഒരു സൈഡ് എഫക്റ്റാണ് തൊലിയൊക്കെ ചുളുങ്ങിപ്പോവുക, പിന്നെ മുഖം ഒട്ടിപ്പോവുക, പിന്നെ ഒരു ചൈതന്യമില്ലാതിരിക്കുക എന്ന് പറയും, കണ്ണിന് തന്നെ ഒരു തിളക്കം കാണത്തില്ല ഓരോ കാര്യങ്ങൾക്കും. അതുപോലെ തന്നെ നമ്മളുടെ ഓരോ സന്ധികളുടെ പ്രവർത്തനം, അതുപോലെ അതിൻ്റെ ഫ്ലെക്സിബിലിറ്റി, ഇവയൊക്കെ ശരിയായിട്ടിരിക്കണമെങ്കിൽ നമുക്ക് കൊളസ്ട്രോൾ വേണം. പിന്നെ എല്ലാ വൈറ്റമിൻസ്, ഫാറ്റ് സോലിബിൾ വൈറ്റമിൻസ് ഉള്ള വൈറ്റമിൻ എ, വൈറ്റമിൻ ഡി, വൈറ്റമിൻ ഇ, വൈറ്റമിൻ കെ, മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വൈറ്റമിൻസാണ്. ഇവയൊക്കെ തന്നെ നമ്മുടെ ശരീരത്തിലേക്ക് ആഗീകരണം ചെയ്യണമെങ്കിൽ കൊഴുപ്പടങ്ങിയ ഭക്ഷണം വേണം. അപ്പോൾ വേണോ സാച്ചുറേറ്റഡ് ഫാറ്റ് കഴിക്കണ്ടേ? ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായോ? അപ്പോൾ ആ സാച്ചുറേറ്റഡ് ഫാറ്റ് ഏറ്റവും കൂടുതലുള്ളത് എന്തിലാണ്? നമുക്ക് ഏറ്റവും ഈസി ആയിട്ട് കിട്ടുന്നത് എവിടുന്ന? നോൺ വെജ് ഐറ്റംസിൽ നിന്ന് തന്നെയാണ് ഈസി ആയിട്ട് കിട്ടുന്നത്. അതായത് മീൻ, മുട്ട, ഇറച്ചി, മുട്ടയ്ക്കകത്തിരിക്കുന്ന മഞ്ഞക്കുരു, ഏറ്റവും കൂടുതൽ സാച്ചുറേറ്റഡ് ഫാറ്റ്. അത് ശരിക്കു പറഞ്ഞാൽ ഏറ്റവും നല്ല ഒരു സാച്ചുറേറ്റഡ് ഫാറ്റാണ് നമ്മുടെ ശരീരത്തിന് വേണ്ടത്. വെജിറ്റേറിയൻസിനാണെങ്കിലോ
വളരെയധികം ഉണ്ട്. സോയാബീൻ ഉണ്ട്, അവക്കാഡോ ഉണ്ട്, പയർ, കടല, അതിനകത്തൊക്കെ ഇല്ലെന്ന് പറയുന്നില്ല, ഒരു പരിധി വരെ ഉണ്ട്. പിന്നെ നമ്മളെ നട്ട്സ് വർഗ്ഗങ്ങൾ വളരെയധികം കഴിക്കണം. സീഡ്സ്, അതായത് എള്ള്, അതുപോലെ തന്നെ പലതരം നമ്മുടെ നട്ട്സും സീഡ്സും, പംകിൻ സീഡ്, മെലൺ സീഡ്, ഫ്ലാക്സ് സീഡ്, ചിയ സീഡ്, ഇപ്പോൾ എല്ലാം തന്നെ ഫുൾ ഓഫ് കൊളസ്ട്രോൾ ആണ്, നല്ല കൊളസ്ട്രോളും ഉണ്ട്, അതുപോലെ തന്നെ ചീത്ത കൊളസ്ട്രോൾ. ചീത്ത എന്ന് ഇൻ ദ സെൻസ് സാച്ചുറേറ്റഡ് ഫാറ്റ്, സാച്ചുറേറ്റഡ് ഫാറ്റ്. ചീത്തയെന്ന് അങ്ങനെ നമ്മൾ അടച്ചാക്ഷേപിക്കേണ്ട ഒരു കാര്യവുമില്ല. അപ്പോൾ അതാണ് സാച്ചുറേറ്റഡ് ഫാറ്റിൻ്റെ കാര്യം. ഇനി അടുത്തതോ, അതുപോലെ തന്നെയാണ് അൺസാച്ചുറേറ്റഡ് ഫാറ്റ്, അതായത് അപൂരിത കൊഴുപ്പുകളും നമ്മുടെ ശരീരത്തിന് ഏറെ ആവശ്യമാണ്. ഇത് തമ്മിലുള്ള, ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഇത് തമ്മിലുള്ള ഒരു റേഷ്യോ 1:4 എന്ന ഒരു അനുപാതത്തിൽ അതുണ്ടായിരിക്കണം. 1 എന്ന് പറയുന്നത് HDL, ഹൈ ഡെൻസിറ്റി ലൈപ്പോ പ്രോട്ടീൻ, നല്ല കൊളസ്ട്രോൾ ആണെങ്കിൽ, ബാക്കി 4 നമുക്ക് ഈ പറയുന്ന ബാഡ് കൊളസ്ട്രോൾ, സാച്ചുറേറ്റഡ് ഫാറ്റ് വേണം. അപ്പോൾ ആ ഒരു റേഷ്യോ മെയിൻറ്റെയിൻ ചെയ്യാൻ ഇത് രണ്ടും കൊടുത്തേ പറ്റൂ. അപ്പോൾ അതിന് നമ്മൾ അൺസാച്ചുറേറ്റഡ് ഫാറ്റ് നോക്കുമ്പോൾ ഏറ്റവും നല്ലത് വെർജിൻ കോക്കനട്ട് ഓയിലായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മുടെ ഭക്ഷണത്തിൻ്റെ ഭാഗമാക്കുകയും ചെയ്യണം, പ്രായം 10 കുറയ്ക്കണമെങ്കിൽ. അപ്പോൾ അത് എല്ലാ ദിവസവും ഭക്ഷണത്തിൽ കുറച്ചൊരു 5 ml വെച്ച് 3 നേരമൊക്കെ ഭക്ഷണത്തിൽ ചേർത്ത് കഴിക്കുകയോ അല്ലെങ്കിൽ ഭക്ഷണം കഴിഞ്ഞിട്ട് കുടിക്കുകയോ ഒക്കെ ചെയ്യാം. അപ്പോൾ അത് രണ്ട്. പിന്നെ മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, എല്ലാ ദിവസവും നമ്മൾ ഭക്ഷണത്തിന് ഏറ്റവും പ്രധാനമായിട്ട് നോക്കേണ്ടത് കീറ്റോജനിക് ഡയറ്റാണ്. ഇപ്പം ഈ പറയുന്ന സാച്ചുറേറ്റഡ് ഫാറ്റും അൺസാച്ചുറേറ്റഡ് ഫാറ്റും മാത്രമല്ല, അതിനോടൊപ്പം പ്രോട്ടീൻ ചേർക്കണം. കീറ്റോജനിക് ഡയറ്റ് എന്ന് പറഞ്ഞാൽ നന്നായിട്ട് കൊഴുപ്പും നന്നായിട്ട് പ്രോട്ടീനും അതുപോലെ തന്നെ വൈറ്റമിൻസും മിനറൽസും നാരുകളും ഒക്കെ ഉള്ള ഒരു ഭക്ഷണമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മീൻ, മുട്ട, ഇറച്ചി എന്ന് പറയുന്നത്, അത് അല്ലെങ്കിൽ വെജിറ്റേറിയൻസ് ആണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ, അതോടൊപ്പം തന്നെ പ്രധാനമായിട്ട് സാലഡുകൾ. സാലഡുകളിലാവുമ്പോൾ ഈ വൈറ്റമിൻസും മിനറൽസും പോളിഫിനോൾസും ഫ്ലേവനോയിഡ്സും എല്ലാം നന്നായിട്ട് കിട്ടും. അതുപോലെ ഡ്രൈ സീഡ്സും നട്ട്സും ഒക്കെ ചേർന്നിട്ടുള്ള ഒരു കീറ്റോജനിക് ഡയറ്റ്. അതിൽ കാർബോഹൈഡ്രേറ്റിൻ്റെ അളവ് തുലോം കുറയ്ക്കണം. എത്ര കുറച്ചാൽ അത്രയും നിങ്ങൾക്ക് നല്ല സ്കിൻ ഉണ്ടാവും എന്ന് മാത്രമല്ല, നല്ല എനർജി ആയിരിക്കും. തീർച്ചയായിട്ടും നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക, ഒരു ദിവസം രാവിലെ 2 മുട്ടയും കഴിച്ച്, അതുപോലെ 2 മുട്ടയെന്ന് പറയുമ്പോൾ അതൊരു ന്യൂട്രിറ്റീവ് ആയിട്ടുള്ള മുട്ട, ചിയാസീഡ് ഓംലെറ്റ് എൻ്റെ ഒരു റെസിപ്പി കിടപ്പുണ്ട്, അങ്ങനെ തയ്യാറാക്കണം. അങ്ങനെ ഒരു മുട്ടയും കഴിച്ചൊരു ഒന്നോ രണ്ടോ പഴവും കഴിച്ച്, അഞ്ചാറും ബദാമും കഴിച്ച്. ഇപ്പം ഇത് കേട്ടോണ്ടിരിക്കുന്ന പലരും ചോദിക്കും, മാഡം ഞങ്ങളിതൊക്കെ എങ്ങനെ കഴിക്കും? നിങ്ങൾ ഇതൊന്നും ഈ പറഞ്ഞൊന്നും മുട്ടയ്ക്ക് എത്ര രൂപ? 5 രൂപ. 5 രൂപയുടെ 5 രൂപ അല്ലെങ്കിൽ 10 രൂപയാവുമായിരിക്കും ഒരു മുട്ടയ്ക്ക്. അതുപോലെ പഴം എന്ന് പറയുന്ന ഒരു 5 രൂപ. അപ്പം ഈ ഇത് കഴിച്ചിട്ട് ശരീരത്തിന് ആരോഗ്യം വന്ന് അസുഖം വരാതിരിക്കുന്ന നല്ല കാര്യമല്ലേ? അപ്പോൾ ഈ പൈസ ഇല്ല എന്ന് പറയുന്നതിനകത്ത് വലിയ കഥയില്ലെന്ന് എനിക്കറിയാം. ഒരുവിധം എല്ലാവർക്കും ഇതൊക്കെ പറ്റുന്നതാണ്, പക്ഷേ വേണ്ട എന്ന് വെച്ചിട്ടാണെന്നാണ് എനിക്ക് നന്നായിട്ട് തോന്നുന്നത്. നിങ്ങൾക്ക് കൂടുതൽ ഇഡ്ഡലി, ദോശ, പുട്ട്, അപ്പം ഒക്കെ കൂടുതൽ കഴിക്കാനായിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടെങ്കിൽ അതാണ് ഈ പ്രശ്നം. അങ്ങനെയുള്ള ഒരു അഭിവാഞ്ച, അത് തന്നെ കഴിച്ചാലേ പറ്റുള്ളൂ ജീവിക്കാൻ, നമുക്ക് വയറ് നിറയണം, നല്ല സന്തോഷമായിട്ടിരിക്കണം എന്ന് പറയുമ്പോൾ ഇങ്ങനെയുള്ള ഭക്ഷണം കഴിക്കുമ്പോഴാണ് സന്തോഷം വരുന്നത് എന്നുള്ള ഒരു ചിന്തയല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ ഇങ്ങനെയുള്ള ഭക്ഷണങ്ങൾ എല്ലാ ദിവസവും ഒന്ന് കഴിച്ചു നോക്കും, വളരെ കൂടുതൽ എനർജി കാണും. എത്ര കാർബോഹൈഡ്രേറ്റ് കുറയ്ക്കുന്ന അത്രയും എനർജി കൂടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതനുസരിച്ച് നിങ്ങളുടെ സ്കിൻ നന്നാവും, നിങ്ങളുടെ കണ്ണിന് നല്ല തിളക്കം വരും, അതുപോലെ തന്നെയാണ് എല്ലാ ഭാഗങ്ങളും, അതുപോലെ രക്തഓട്ടം നന്നായിട്ടുണ്ടാവും, ബോഡി കംപ്ലീറ്റ് ആയിട്ടുള്ള സർക്കുലേഷൻ കൂടും. എന്ന് വെച്ചാൽ ഈ നല്ല ഫാറ്റാണ് ചീത്ത ഫാറ്റിനെ എവിടെയും അടിഞ്ഞുകൂടാതെ എടുത്തുകൊണ്ടുപോയി ലിവറിൽ കൊണ്ടുപോയി പല കാര്യങ്ങൾക്ക് കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ നമ്മൾ നല്ല കൊളസ്ട്രോളും ചീത്ത കൊളസ്ട്രോളും അനുവാദത്തിൽ കഴിക്കുമ്പോൾ കറക്റ്റായിട്ടുള്ള ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാവും. അതുപോലെ തന്നെ എല്ലാ റീജുവനേഷൻ പ്രോസസ്സ്, എല്ലാ നമ്മളുടെ ശരീരം അറിയാമല്ലോ, 6 മാസത്തിലൊരിക്കൽ പുതിയ ഒരു ശരീരം ഉണ്ടാവുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ റോ മെറ്റീരിയൽസും നമ്മൾ എല്ലാ ദിവസവും കൊടുക്കണം. കൊടുക്കാതിരിക്കുമ്പോഴാണ് ഇങ്ങനെ പല അസുഖങ്ങൾ വരുന്നതും നമ്മളുടെ ഈ പ്രായം കൂടുതലായിട്ട് തോന്നുന്നത്. ഓക്കെ, അപ്പോൾ 2 കാര്യം കഴിഞ്ഞല്ലോ. ഇനി മൂന്നാമതുള്ളത് കീറ്റോജനിക് ഡയറ്റ്. ഞാനിപ്പോൾ പറഞ്ഞത് തന്നെയാണ്, പ്രോട്ടീനും ഫാറ്റും എല്ലാം അടങ്ങിയ ഈ പറഞ്ഞ ആദ്യം പറഞ്ഞ കാര്യവും പ്രോട്ടീൻ, നല്ല പ്രോട്ടീൻ, അത് നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് അവിടെയും വേണ്ടത്. അപ്പോൾ അത് കീറ്റോജനിക് ഡയറ്റ് പ്രാക്ടീസ് ചെയ്യുക, എല്ലാ ദിവസവും കഴിക്കുന്നത്. കീറ്റോജനിക് ഡയറ്റാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞ ഡയറ്റ്, അതായത് കൂടുതലായിട്ട് പ്രോട്ടീനും ഫാറ്റും അടങ്ങിയത്. പിന്നെ ഇലക്കറികളും നല്ലോണം നട്ട്സും സീഡ്സും ഒക്കെ അടങ്ങിയ ഭക്ഷണം. പിന്നെ വൈറ്റമിൻ സിയുടെ പ്രസൻസ്, വൈറ്റമിൻ സി നന്നായിട്ട് ശരീരത്തിൽ വേണം. ഏറ്റവും കൂടുതൽ സ്കിൻ നന്നാവാൻ, അതുപോലെ കൊളാജൻ പ്രൊഡക്ഷന്,
വൈറ്റമിൻ സി അത്യാവശ്യമാണ്. അപ്പോൾ അതിൻ്റെ ഒരു പ്രിക്കോസറാണ് ബീറ്റാ കരോട്ടിൻ. അപ്പോൾ അതെല്ലാം ക്യാരറ്റ് അങ്ങനെയുള്ള വെജിറ്റബിൾസിൽ വളരെയധികം ഉണ്ട്. സ്പിനാച്ച് നമ്മുടെ ഇലകളിലുണ്ട്, മുരിങ്ങയിലയിലുണ്ട്, അതുപോലെ തന്നെയാണ് എല്ലാ ഫ്രൂട്ട്സിലും എല്ലാ വെജിറ്റബിൾസിലും വളരെയധികമുണ്ട് ഈ പറയുന്ന വൈറ്റമിൻ സി. വൈറ്റമിൻ സിയും ബീറ്റാ കരോട്ടിനും അത് കൊടുക്കണം. അത് കൊളാജൻ്റെ കണക്ഷൻ, അതിൻ്റെ ആ കൊളാജൻ എന്ന് പറയുന്ന അമിനോ ആസിഡ് വെച്ചിട്ട് കണക്ട് ചെയ്താണല്ലോ ആ പ്രോട്ടീൻ ഉണ്ടാകുന്നത്. കൊളാജനാണല്ലോ ഏറ്റവും കൂടുതൽ സൗന്ദര്യം തരുന്നത്, നമ്മുടെ സ്കിന്നൊക്കെ നല്ല സപ്പിളായിട്ടിരിക്കാൻ സഹായിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഫോർമേഷനിൽ ഏറ്റവും സഹായിക്കുന്നതാണ് ഈ വൈറ്റമിൻ എ. അപ്പോൾ അത് തീർച്ചയായും നമ്മുടെ ഭക്ഷണത്തിൻ്റെ ഭാഗമാക്കണം. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനമാണ് വൈറ്റമിൻ ഇ. വൈറ്റമിൻ ഇ ഒരു ബ്യൂട്ടി വൈറ്റമിൻ എന്നാണ് പറയപ്പെടുന്നത്. അത് ഈ മുളപ്പിച്ച പയർ കടല വർഗ്ഗങ്ങളിൽ നട്ട്സിലും സീഡ്സിലും ഒക്കെ ധാരാളമുണ്ട്. അപ്പോൾ അത് അവക്കാഡോ ഇതിലൊക്കെ വളരെയധികം ഉണ്ട്. അവക്കാഡോ എന്ന് പറയുന്നത് ബട്ടർ ഫ്രൂട്ട്. അപ്പോൾ അത് പറ്റുന്നത് പോലെ അത് നിങ്ങൾ കഴിക്കാൻ നോക്കുക. വൈറ്റമിൻ ഇ അത് ഏറ്റവും എളുപ്പം മുളപ്പിച്ച പയറും കടല വർഗ്ഗങ്ങൾ കഴിക്കുന്നത് തന്നെയാണ്, നന്നായിട്ട് കിട്ടും. പിന്നെ നമ്മുടെ ഈ നട്ട്സ് വർഗ്ഗങ്ങളിൽ നന്നായിട്ടുണ്ട്. സീഡ്സ്, അതായത് പംകിൻ സീഡ്, മെലൺ സീഡ്, ഫ്ലാക്സ് സീഡ്, മത്തൻ കുരു, അങ്ങനെയുള്ള ഇതാണ് ഈ സീഡ്സ് എന്ന് ഞാൻ പറയുന്നത്. സെസ്മി സീഡ്സ്, എള്ള് പോലെ ഇതിലൊക്കെ തന്നെ വൈറ്റമിൻ ഇ നന്നായിട്ടുണ്ട്. അപ്പോൾ അത് ദിവസവും ഭക്ഷണത്തിൻ്റെ ഭാഗമാക്കുക. അപ്പോൾ 1, 2, 3, 4, 5 അപ്പോൾ 5 കാര്യങ്ങൾ നമ്മുടെ ദിവസവും നമ്മുടെ ജീവിതത്തിൻ്റെ, നമ്മളുടെ ഒരു ദൈനംദിന ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കുന്ന 5 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ഇനി അടുത്തത് 5 കാര്യങ്ങൾ ഒഴിവാക്കേണ്ടതാണ്. എന്താണ് ആദ്യത്തെ കാര്യം എന്നറിയാമോ? ഞാനിപ്പോൾ പറഞ്ഞത് തന്നെ, അന്നജം എത്ര കുറച്ചാലും അത്രയും പ്രായം കുറയും, യാതൊരു സംശയമില്ല. നന്നായിട്ട് നമുക്ക് ആരോഗ്യവും ഉന്മേഷവും ഉണർവും ഉണ്ടാവണമെങ്കിൽ, പ്രായമാവും തോറും ഉണ്ടാവണമെങ്കിൽ, കൊച്ചുകുട്ടികൾക്ക് അങ്ങനെയല്ല, അന്നജം വേണം. ഒരു പ്രായം നമ്മളുടെ ഈ ഗ്രോയിങ് സ്റ്റേജ്, നമ്മൾ വളർച്ചയുടെ ഘട്ടത്തിൽ തീർച്ചയായിട്ടും കൂടുതൽ കാർബോഹൈഡ്രേറ്റ് വേണം. അതന്നേരം കുറയ്ക്കാനേ പാടില്ല. അത് കഴിഞ്ഞ് ഗ്രോത്ത് കഴിഞ്ഞല്ലോ, നമ്മളൊരു അഡോളസെൻ്റ് ഒരു 10-20 വയസ്സൊക്കെ ആയിക്കഴിഞ്ഞാൽ ഈ അന്നജത്തിൻ്റെ അളവ് നന്നായിട്ട് കുറയ്ക്കുക. അതാണ് ആദ്യത്തേത്, കട്ട് ഷോർട്ട് ഓഫ് കാർബോഹൈഡ്രേറ്റ്സ്. രണ്ടാമതുള്ളത് അതിനനുസരിച്ച് എക്സസൈസ്, നന്നായിട്ട് എക്സസൈസ് ചെയ്യുക. അപ്പോൾ നല്ല ഫ്ലെക്സിബിലിറ്റി, എൻഡ്യൂറൻസ്, റെസിസ്റ്റൻസ്, അതുപോലെ തന്നെ മസിലിനുള്ള സ്ട്രെങ്ത്, ഇവയെല്ലാം കിട്ടാൻ വേണ്ടിയിട്ട് എക്സസൈസ് ജീവിതത്തിൻ്റെ ഭാഗമാക്കുക. എല്ലാ ദിവസവും ഒരു അരമണിക്കൂർ മുതൽ 1 മണിക്കൂർ വരെ എക്സസൈസ് ചെയ്യുക. നന്നായിട്ട് വിയർക്കുന്ന പോലെ എക്സസൈസ് ചെയ്യുക, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോഴാണ് നല്ല ബോഡി ഷേപ്പും, അപ്പോൾ ഈ ഫാറ്റ് അക്യുമുലേറ്റ് ചെയ്യത്തില്ല, മസിൽസിനൊക്കെ നല്ല ടോണിങ് ഉണ്ടായിരിക്കും, ടോൺ മസിൽസ് ആയിരിക്കും. അതാണ് എക്സസൈസ്. പിന്നെ അടുത്ത എന്താണ്? സ്ലീപ്പ്. ഞാനെപ്പോഴും പറയുന്ന കാര്യങ്ങൾ തന്നെയാണ്, സ്ലീപ്പ്, ഉറക്കം ഏറ്റവും പ്രധാനമാണ്. നമ്മൾ ഉറങ്ങുന്ന സമയത്താണ് എല്ലാ ശരീരത്തിൻ്റെ എല്ലാ അവയവവും റീജുവിനേറ്റ് ചെയ്യുന്നത്. അതിനകത്ത് ഉള്ള ടോക്സിൻസൊക്കെ പോയി എല്ലാം വൃത്തിയാക്കുന്നത്, നമ്മുടെ ശരീരത്തിലെ ഓരോ കോശങ്ങളും വൃത്തിയാവുകയും ശുദ്ധമാവുകയും ചെയ്യുകയും അതിന് റീജുവിനേഷൻ കിട്ടുകയും ചെയ്യുന്നത് ഉറക്കത്തിൻ്റെ സമയത്താണ്. അപ്പോൾ ഉറക്കം നന്നായിട്ട് വേണം. അപ്പോൾ അത്ര 3. പിന്നെ അടുത്തെന്താണ്? സ്ട്രെസ് ഫ്രീ ലൈഫ്. ഈ ടെൻഷൻ കൊടുത്തു കഴിഞ്ഞാൽ എല്ലാം കുഴപ്പമായി. ഇതിൻ്റെ നമ്മുടെ കംപ്ലീറ്റ് സിസ്റ്റം ഔട്ടാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ടെൻഷൻ. ടെൻഷൻ മാറ്റിയേ പറ്റൂ. ടെൻഷൻ എങ്ങനെയാണ് മാറ്റുന്നതെന്നറിയാവൂ? പ്രാക്ടീസ് യോഗ, മെഡിറ്റേഷൻ, ഡീപ്പ് റിലാക്സേഷൻ. 5. പ്രാക്ടീസ് യോഗ, മെഡിറ്റേഷൻ, ഡീപ്പ് റിലാക്സേഷൻ. അത് ഞാൻ വീണ്ടും വീണ്ടും എടുത്തു പറയുന്നു. ഇത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കണം എല്ലാവരും. ഇത് വലിയ പ്രയാസമൊന്നുമില്ലല്ലോ. ഇപ്പോൾ ഈ യൂട്യൂബിൽ കിട്ടാത്ത കാര്യങ്ങളുണ്ടോ? അപ്പോൾ എല്ലാ ദിവസവും സമയം കിട്ടുമ്പം നല്ല കാര്യമായിട്ട് ഇത് ഒന്ന് ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ചെയ്ത് അല്ലെങ്കിൽ ഒന്ന് സെർച്ച് ചെയ്തിട്ട് കണ്ടുപിടിച്ചിട്ട് നമ്മൾ അത് ഓൺ ചെയ്ത് വെച്ചാൽ മതിയല്ലോ. അപ്പോൾ ഈ യോഗ ഫോർ റിലാക്സേഷൻ തന്നെയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. റിലാക്സേഷനും അതുപോലെ തന്നെ മസിലിൻ്റെ ഫ്ലെക്സിബിലിറ്റിക്കുള്ള യോഗയുണ്ട് വളരെയധികം. പിന്നെ എന്തെങ്കിലും അസുഖങ്ങൾ, ഇപ്പോൾ ഡയബറ്റിക്സ്, BP, കൊളസ്ട്രോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളുള്ളവർക്ക് പറ്റിയ യോഗയുണ്ട്. എല്ലാം അങ്ങനെ തന്നെ ഇട്ട് നോക്കാമല്ലോ. യോഗ ഫോർ ഡയബറ്റിക്സ് അല്ലെങ്കിൽ യോഗ ഫോർ തൈറോയിഡ്, അങ്ങനെ എന്തെങ്കിലും കൺസേൺഡായിട്ട് അസുഖമുള്ളവർക്ക് അത് കറക്റ്റായിട്ടുള്ള യോഗ കണ്ടുപിടിച്ച് ചെയ്യാനുള്ള കാര്യവും കൂടെ നിങ്ങളത് ജീവിതത്തിൻ്റെ ഭാഗമാക്കണം. മേക്ക് ഇറ്റ് എ ഹാബിറ്റ് ടു ഇൻകൾക്കേറ്റ് ഡെയിലി ഇൻ യുവർ ലൈഫ്. അതാണ് ഏറ്റവും പ്രധാനം. അപ്പോൾ ഈ പറഞ്ഞ 10 കാര്യങ്ങൾ ശ്രദ്ധിച്ചു പോയാൽ, 5 കാര്യങ്ങൾ പോസിറ്റീവ്, 5 കാര്യങ്ങൾ നെഗറ്റീവ്, കറക്റ്റായിട്ട് ബാലൻസ് ചെയ്ത് പോയാൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് പ്രായം 10 കുറയ്ക്കാം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം.